നമസ്കാരം ഡിയർ ഫാമേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബ്രോയിലർ ഫാം റേറ്റ് അപ്ഡേഷൻ വീഡിയോസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫാം റേറ്റ് അതേപോലെ തന്നെ ഫിക്സ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം വന്നേക്കുന്നത് എന്ന് നമുക്കിന്ന് നോക്കാം തൊണ്ണൂറ്റിനാല് ഫോർ അപ്പോൾ സുഹൃത്തുക്കളെ മണ്ണാർക്കാട് റേറ്റ് ഇന്ന് വന്നേക്കുന്നത് തൊണ്ണൂറ്റിനാല് രൂപയാണ് അതേപോലെ തന്നെ കേരളത്തിലെ ഫാമേഴ്സിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അതും തൊണ്ണൂറ്റിനാല് രൂപയാണ് വയനാട് റേറ്റ് വന്നേക്കുന്നത് ഇന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് തന്നെയാണ് അപ്പം ഏകദേശം എല്ലാ റേറ്റും ഇന്ന് തൊണ്ണൂറ്റി നാലാണ് അപ്പോൾ അത് കാണിക്കുന്നത് റേറ്റ് മറ്റേ മുകളിലേക്ക് വരാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ അത് ഫാമേഴ്സിന് കിട്ടുന്ന റേറ്റ് നോക്കുകയാണെങ്കിൽ കൺഫേം റേറ്റ് ആയിട്ട് വരുന്ന ഒരു തൊണ്ണൂറ്റൊന്ന് രൂപ ആ റേഞ്ചിലാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് നമുക്കറിയാം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീപാവലി ഒരാണ് അതായത് നവംബർ നാലിന് ദീപാവലിയാണ് ദീപാവലിക്ക് തമിഴ്നാട് കർണാടക ഒക്കെ ചിക്കന് അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്നൊരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയൊരു വില വർധനം എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വില താഴോട്ട് വന്നതിന് ശേഷം ഇന്നിപ്പോൾ വില മുകളിലോട്ട് വരാനുള്ളൊരു സൂചനയാണ് കാണുന്നത് ചിക്സ് റേറ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തൊൻപത് മുപ്പത് ആ റേഞ്ചിലാണ് ഇന്ന് പ്രമുഖ കമ്പനികളുടെ ചിക്സൊക്കെ സെയിൽ നടന്നത് അപ്പോൾ ചിക്സിൻ്റെ കാര്യം എല്ലാ വീഡിയോസും പറയുന്ന പോലെ തന്നെ ഇന്ന് ഓർഡർ എടുത്തിട്ട് നാളെ ഡെലിവറി തരുന്ന ചിക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഫാം റേറ്റ് ആണെങ്കിൽ ഇന്ന് രാത്രി പിടിക്കുന്ന കോഴിയുടെ ആണ് നമ്മളിപ്പോൾ ഈയൊരു വീഡിയോസിലൂടെ അപ്ഡേഷൻ ആയിട്ട് പറഞ്ഞത് പിന്നെ റേറ്റിൻ്റെ പുറമേ വേറൊരു കാര്യം കൂടെ ഈയൊരു വീഡിയോസിൽ സുഹൃത്തുക്കളോട് പറയാനുള്ളത് അതായത് ഒരുപാട് ഫാമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പല ഗ്രൂപ്പിലൊക്കെ കാണാറുണ്ട് ലിറ്റർ അളക്കാനുള്ള മോട്ടറ് ഘടിപ്പിച്ചിട്ടുള്ള മെഷീൻ ഉണ്ടോ ലിറ്റർ അളക്കാൻ അളക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പല വാട്സപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് സാധാരണ രീതിയിൽ ഇവിടെയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ സാധാ കോമൺ ആയിട്ടുള്ള കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും നമുക്ക് കൃഷിപ്പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു മുള്ളു വെച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പോൾ പല ആൾക്കാർക്കും ഈ മുള്ളു വെച്ചിട്ട് ലിറ്റർ ഇളക്കുമ്പോൾ മര്യാദക്ക് അതായത് ശരിയായ രീതിയിൽ ഇളകി മിക്സായി കിട്ടുന്ന ഞാനൊന്ന് പറയാറ് അപ്പോൾ അവർ നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോബയോട്ടിക് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് സ്പ്രേ ചെയ്യുന്നുണ്ട് ഡെയിലിയോ അല്ലെങ്കിൽ ഒന്നിടൊട്ട ദിവസങ്ങളിലോ ഈ പ്രോബയോട്ടിക്സ് നമ്മൾ ആ ലിറ്ററിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം ഈ ലിറ്റർ നമുക്ക് എന്നും ഇളക്കി കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ കഴിയും അങ്ങനെ കട്ട പിടിക്കാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവിടെ കഴിയുന്ന കോഴികൾ നല്ല വൃത്തിയുള്ളതായിരിക്കും വൃത്തിയുള്ളതിൽ നിന്ന് മാത്രമല്ല നല്ല ഗ്രോത്തും കാര്യങ്ങളും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അപ്പം ഞാൻ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടുമെന്ന് പറയാൻ കാരണം നമുക്കറിയാലോ ലിറ്റർ നല്ല ട്രൈ ആയി കിടന്നു കഴിഞ്ഞാൽ അവിടെ അമോണിയുടെ സാന്നിധ്യം ഇല്ലാന്ന് തന്നെ പറയാം അമോണിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇൻഫെക്ഷൻ മൂലമുള്ളുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഫാമിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രോബയോട്ടിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെയുള്ള എ ടു സെഡ് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോസ് അടുത്ത ടൈമിൽ ചെയ്യാം അപ്പോൾ ഈ പ്രോബയോട്ടിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ലിറ്റർ നമ്മളാ ഫാമിൽ നിന്ന് ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്കത് വാരി ചാക്കാക്കാനും വളരെ സിമ്പിളായിട്ട് സാധിക്കും മാത്രമല്ല ആ ഒരു ലിറ്റർ അതായത് ഈ പ്രോബയോട്ടിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കോഴിവളം ഉപയോഗിക്കുന്ന കൃഷിയിൽ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് കാരണം അത് മണ്ണും പെട്ടെന്ന് തന്നെ ലയിച്ച് തരുന്നുണ്ട് അപ്പോൾ ഈ പ്രോബാറ്റിക്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാത്ത അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ വീഡിയോസ് അടുത്തായിട്ട് ചെയ്യാം പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഫാമിൽ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോസിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും പറയുന്നതും കാരണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്ന കോഴികളെ കണ്ടാൽ തന്നെ അത് മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസ് എന്നോട് മൈൻഡിപ്പിയാണ് വീഡിയോസായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ടും അല്ലാതെ വാട്ട്സ്ആപ്പിലും ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോസ് കാണുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഇനിയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നാളത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം ഗുഡ് ബൈ